കോഴിക്കോട് ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. മരുതോങ്കര പഞ്ചായത്തിൽ 23 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുണ്ടക്കുറ്റി, മൂലോത്ര, നീറ്റുകോട്ട പ്രദേശങ്ങളിലാണ്. പഞ്ചായത്തിൽ ഇതിനകം 23 ഡെങ്കി കേസുകൾ സ്ഥിരീകരിച്ചു. 2008 ചിക്കൻ ഗുനിയ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗ്രാമപഞ്ചായത്താണിത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയിരുന്നു. എന്നിട്ടും ഡെങ്കിപ്പനി പടരുകയാണ്. ചിക്കൻ ഗുനിയ വന്നത് കൊണ്ട് തന്നെ ഇനി ഡെങ്കിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മെഡിക്കൽ ബോർഡിൻ്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ അവസാനമായി 23 ആളുകൾക്ക് ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീറ്റുകോട്ടയിൽ വട്ടമറ്റത്തിൽ സാലി ഡെങ്കിയിൽ നിന്ന് മുക്തമായതേ ഉള്ളൂ. മകൾ പനിക്കിടക്കയിലും. ഞാൻ ഡിസ്ചാർജ് ആയി വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം. ഡെങ്കിപ്പനിക്ക് പുറമെ പഞ്ചായത്തിൽ നിരവധി വീടുകളിൽ പകർച്ചപ്പനിയുമുണ്ട്. അധ്യാപികയായ സെലിൻ കഴിഞ്ഞ 2ാം തീയതി മുതൽ ഡെങ്കിപ്പനി ബാധിതയാണ്. കൗണ്ട് കുറഞ്ഞു വന്നു. 30,000 എത്തിയപ്പോഴത്തേനും അവർ 2 പ്ലേറ്റ്ലെറ്റിൻ്റെ 2 ബാഗ് കയറ്റി കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കൂടെ അവർ ഒബ്സർവേഷൻ ഇട്ടു. അത് കഴിഞ്ഞ് കൗണ്ട് കയറാൻ തുടങ്ങിയത് പിന്നെ വിട്ടു. വ്യാപകമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും അനുബന്ധ പരിപാടികളുമെല്ലാം നടത്തിയിട്ടും മരുതോങ്കരയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് അധികൃതർ. നീറ്റ്കോട്ടയിൽ നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യൻ അറ്റ് ന്യൂസ്.